നമസ്കാരം. ബി ജെ പിയിലെ പ്രവർത്തകർക്കൊപ്പം മുതിർന്ന നേതാക്കളും കോൺഗ്രസിൽ ചേർന്നു തുടങ്ങി. പ്രമുഖ ബി ജെ പി നേതാവ് ശത്രുഘ്നൻ സിൻഹയാണ് കോൺഗ്രസിൽ ചേർന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. പട്ന സാഹബ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടാനാണ് തീരുമാനം. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ശത്രുഘ്നൻ സിൻഹയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തത്. രണ്ടുപേരുള്ള സേനയും ഒറ്റയാൾ പ്രകടനവുമാണ് ബി ജെ പിയിൽ എന്ന് ശത്രുഘ്നൻ സിൻഹ കുറ്റപ്പെടുത്തി. മുതിർന്ന നേതാക്കളെ ബി ജെ പി ചവിട്ടി തേക്കുകയാണ്. ബി ജെ പിയുടെ സ്ഥാപക ദിനത്തിൽ തന്നെ കോൺഗ്രസിൽ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ശത്രുഘ്നൻ സിൻഹ പ്രതികരിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി കോൺഗ്രസിലാണെന്നും അതുകൊണ്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും ഒപ്പം കൈകോർക്കുമെന്നും സിൻഹ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. മോദിയുടെ കടുത്ത വിമർശകനായ സിൻഹ ബി ജെ പിയിൽ ആയിരുന്നപ്പോഴും മോദിയുടെ നടപടികളെ വിമർശിച്ചിരുന്നു. പ്രസംഗവേദികളിൽ തീപ്പൊരിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രി ശത്രുഘ്നൻ സിൻഹ ബി ജെ പിയിലെ ഷോർട്ട് ഗൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് കോൺഗ്രസിൽ ചേരാൻ താല്പര്യം അറിയിച്ച ശത്രുഘ്നൻ സിൻഹ 3 പതിറ്റാണ്ടിന്റെ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചാണ് കോൺഗ്രസിൽ എത്തിയത്. നേരത്തെ മുതിർന്ന നേതാക്കൾക്ക് ബി ജെ പി സീറ്റ് നിഷേധിച്ചതോടെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും സുമിത്ര മഹാജനും എല്ലാം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇവരിൽ ആരെങ്കിലും മറുകണ്ഠം ചാടുമോ എന്ന സംശയത്തിലാണ് ബി ജെ പി നേതൃത്വം. എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.